സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഇപ്പോൾ മാധ്യമങ്ങളെ ചാൻസലറെ നിയമിക്കേണ്ടത് എന്നുള്ളതും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് എന്നാൽ ആ വ്യവസ്ഥകളിൽ ലംഘിച്ചുകൊണ്ടാണ് സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി താൽക്കാലികമായി ഒരാളെ നിയമിച്ചത് ആ നിയമിക്കപ്പെട്ടയാളാവട്ടെ എം ടെക് വിദ്യാർത്ഥി പ്രവേശനം മെറിറ്റ് അട്ടിമറിച്ചുകൊണ്ട് കൊണ്ട് നടത്തിയതിനെതിരെ ഉയർന്നുവന്ന പരാതിയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നേരിടുന്ന ഒരാളാണ് ചിലപ്പോൾ ആ അന്വേഷണത്തിൽ നടപടിയും വന്നേക്കാം അയോഗ്യരായ ഇത്തരം ആളുകളെയാണ് സംഘപരിവാറിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സർവകലാശാലയുടെ തലപ്പത്ത് പ്രതിഷ്ഠിക്കാൻ നോക്കുന്നത് ആർ എസ് എസ്കാരെ വിദ്യാഭ്യാസ മേഖലയുടെ തലപ്പത്ത് നിയോഗിക്കാൻ വേണ്ടി മോഹൻ ഭാഗവത്തിൽ നിന്ന് കൃത്യമായ നിർദ്ദേശം ഗവർണർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം ഈ സമീപകാലത്ത് അദ്ദേഹം ചെയ്യുന്ന നടപടികൾ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹം കൈക്കൊണ്ട എല്ലാ തീരുമാനങ്ങളെയും സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയ നടപടി സർവകലാശാല വൈസ് ചാൻസലർമാരോട് രാജിവെക്കാൻ നിർദ്ദേശിച്ച നടപടി ഇതെല്ലാം തന്നെ ഹൈക്കോടതി തടഞ്ഞു അതിനുശേഷമാണ് വൈസ് ചാൻസലർമാരോട് നിങ്ങൾ എന്നെ വന്ന് കാണണമെന്ന് രാജവാഴ്ചയുടെ കാലത്ത് രാജാക്കന്മാർ പറയുന്നത് പോലെ നോട്ടീസ് കൊടുത്ത് കൽപ്പിച്ചത് അത് ഹൈക്കോടതി ഹൈക്കോടതിയെ അപമാനിക്കുന്നതും കോടതി അലക്ഷ്യവുമാണ് സർവകലാശാലകളുടെ ഉന്നമനത്തിനു വേണ്ടി ഇടതുപക്ഷ ഗവണ്മെൻ്റ് പല നടപടികളും സ്വീകരിക്കുന്നുണ്ട് അതെല്ലാം തന്നെ ഫലം കണ്ടു തുടങ്ങി ആ ഘട്ടത്തിലാണ് സർവകലാശാലകളുടെ അന്തകനെ പോലെ സർവകലാശാലയുടെ പുരോഗതിയെ തടസ്സപ്പെടുത്താൻ വേണ്ടി ഗവർണർ നടപടി സ്വീകരിക്കുന്നത് ഗവർണറുടെ ജനാധിപത്യ വിരുദ്ധ നടപടിക്കെതിരെ കടുത്ത വിമർശനമാണ് എം വി ജയരാജൻ ഉയർത്തുന്നത് സർവകലാശാലയുടെ അന്തകനായി മാറുന്ന പ്രവൃത്തിയാണ് ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് എം വി ജയരാജൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കുകയായിരുന്നു